അരിക്കൊമ്പനെ ഇനി കേരളത്തിന് വേണമെന്ന് പറഞ്ഞാലും തമിഴ്നാട് വിട്ടുതരില്ല അവനിപ്പോൾ തമിഴ്നാടിന്റെ അരിശിക്കൊമ്പനായി മാറിക്കഴിഞ്ഞു അതെ തമിഴന്റെ പൊന്നോമന അരിക്കൊമ്പൻ കേരളത്തിന് ഇനി അവനെ വിട്ടുതരില്ല അരിക്കൊമ്പനെ തട്ടിയെടുത്തിരിക്കുകയാണ് തമിഴ്നാട് ഇനി അഥവാ കേരളത്തിന് വേണമെന്ന ആശയമുണ്ടെങ്കിലും അതൊരിക്കലും നടക്കില്ല അവൻ അരുമയായി കഴിഞ്ഞു അരിക്കൊമ്പനെ ഇപ്പോഴത്തെ ആൾ സ്മാർട്ടാണ് കേട്ടോ തമിഴ്നാട്ടിലെ മേഘങ്ങളുടെ താഴ്വരയായ മേഘമല അവന് നന്നായി ഇഷ്ടമായി അവിടുത്തെ കരിമ്പും ഓലയും നല്ല പുല്ലും ചോളയിലെ വെള്ളവും ഒക്കെ കുടിച്ച് അരിക്കൊമ്മൻ അവിടെ മുഴുവൻ വിഹരിക്കുകയാണ് അരിക്കൊമ്മന്റെ പ്രധാന ഹോബി പുല്ല് തിന്നുക എന്നത് തന്നെ മുറിവൊക്കെ ഭേദമായി വരുന്നു പുതിയ റിപ്പോർട്ട് എന്തായാലും അരിക്കൊമ്മൻ ആശാന് മേഘമല നന്നായി ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത് പക്ഷേ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ അവനെ പിടികൂടാൻ തമിഴ്നാട് വനം വകുപ്പിന്റെ നൂറ്റി ഇരുപതംഗ സംഘം തക്കം പാർത്തിരിപ്പുണ്ട് അവനെ ഉടൻ കേരളത്തിലേക്ക് തന്നെ തിരിക്കുമെന്നാണ് പ്രതീക്ഷയെങ്കിലും ആ പ്രതീക്ഷയെല്ലാം തട്ടിത്തെറപ്പിച്ചുകൊണ്ടാണ് മേഘമലയിൽ തന്നെ അവൻ തുടരുന്നത് ചിന്നക്കനാലിലെ അതേ കാലാവസ്ഥ മേഘമലയിലുമുണ്ട് ഇത് തന്നെയാണ് അരിക്കൊമ്പനെ മേഘമലയിൽ പിടിച്ചു നിർത്തുന്നത് രണ്ടു ദിവസമായി കറുപ്പസ്വാമിയുടെ എസ്റ്റേറ്റിനടുത്തവൻ ചുറ്റിത്തിരിയുന്നുണ്ട് അരിക്കൊമ്പൻ ആരോഗ്യവാനാണ് ഒരിക്കലും തിരിച്ചു വന്നേക്കില്ല അരിക്കൊമ്പൻ പെരിയാറിലേക്ക് മടങ്ങാനുള്ള സാധ്യത മങ്ങിയതായി വിദഗ്ദ്ധർ പറയുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി തമിഴ്നാട് വനമേഖലയിൽ തന്നെയാണ് ആന ചുറ്റിത്തിരിയുന്നത് മേഘമലയിലെ കറുപ്പസ്വാമി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള എസ്റ്റേറ്റിന് സമീപത്തെ വനമേഖലയിലാണ് ആന രണ്ടു ദിവസമായി നില ഉറപ്പിച്ചിരിക്കുന്നത് അതിനു മുൻപ് മറ്റൊരു എസ്റ്റേറ്റിലൂടെ ആന സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ആന ആരോഗ്യവാനാണെന്നാണ് തമിഴ്നാട് വനം വകുപ്പ് നൽകുന്ന വിവരം കറുപ്പസ്വാമിയുടെ ഉടമസ്ഥതയിലുള്ള എസ്റ്റേറ്റിന്റെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ആന ചുറ്റിത്തിരിയുന്നത് ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് താമസിക്കാൻ നിർമ്മിച്ചിരുന്ന കെട്ടിടം ആന ഇടിച്ചു തകർത്തുവെന്ന് എസ്റ്റേറ്റിലെ കാവൽക്കാരനായ കാർത്തിക് പറഞ്ഞു എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ചിന്നക്കനാലിനെ പോലെ ഇവിടെ ആക്രമണങ്ങൾ നടത്തുന്നില്ല എന്നാണ് തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആനയുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരാഴ്ച കൂടി നിരീക്ഷണം നടത്തിയ ശേഷമായിരിക്കും അടുത്ത തീരുമാനമെടുക്കുക ആന ഈ ഭാഗത്ത് തുടരുന്നതിനാൽ മേഘമലയിലേക്ക് സഞ്ചാരികൾക്കുള്ള നിരോധനം തുടരുകയാണ് ചിന്നക്കനാലിൽ നിന്നും മയക്കവടി വെച്ച് പിടികൂടി പെരിയാർ കടുവ സങ്കേതത്തിൽ തുറന്നുവിട്ട കാട്ടാന അരിക്കൊമ്പൻ ഇനി മടങ്ങി വരില്ല എന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ തമിഴ്നാട് വനമേഖലയിൽ തന്നെയാണ് അരിക്കൊമ്പൻ ഇപ്പോഴുള്ളത് രണ്ട് ദിവസമായി അരിക്കൊമ്പൻ ഇവിടെ തമ്പിടിച്ചിട്ട് നിലവിൽ ആന പൂർണ്ണ ആരോഗ്യവാനാണ് ആനയുടെ നീക്കങ്ങൾ വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട് ആന ആരോഗ്യവാനാണെന്നാണ് തമിഴ്നാട് ആവർത്തിച്ച് നൽകുന്ന വിവരം കറുപ്പസ്വാമിയുടെ ഉടമസ്ഥത്തിലുള്ള എസ്റ്റേറ്റിന്റെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ആന ചുറ്റിത്തിരിയുന്നത് ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് താമസിക്കാൻ നിർമ്മിച്ചിരുന്ന കെട്ടിടം ആന ഇടിച്ചു തകർത്തുവെന്ന് എസ്റ്റേറ്റിലെ കാവൽക്കാരനായ കാർത്തിക് പറഞ്ഞു എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ചിന്നക്കനാലിനെ പോലെ ഇവിടെ ആക്രമണങ്ങൾ നടത്തുന്നില്ല എന്നാണ് തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആനയുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരാഴ്ച കൂടി നിരീക്ഷണം നടത്തിയ ശേഷമായിരിക്കും അടുത്ത തീരുമാനമെടുക്കുക ആന ഈ ഭാഗത്ത് തുടരുന്നതിനാൽ മേഘങ്ങളിലേക്ക് സഞ്ചാരികൾക്കുള്ള നിരോധനം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള